കൂടുതൽ നമസ്കാരമുണ്ട്. സുമേഷ് പഴനിക്കാരനാണ്. ഞാനിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം പലാട്ടുമുറി കടവ് എന്ന് പറയും. പലാട്ടുമുറിക്കാരൻ വ്ളോഗിലൂടെയാണ് പലാട്ടുമുറി എന്ന ഒരു പ്രദേശത്തിൻ്റെ വശ്യ സൗന്ദര്യത്തെ പറ്റിയിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. വീടിൻ്റെ അവിടെ നിന്ന് കിലോമീറ്ററുകളുള്ളൂ. എനിക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യങ്ങളായിരുന്നു. ഇന്ന് എന്തായാലും ഇവിടെ വന്ന് ഇവിടെ ഒന്ന് കാണണം എന്നൊക്കെ ഒരു തോന്നലുണ്ടായി. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ വന്നതാണ്. ഇതാണ് പലാട്ടുമുറി കടവ്. നല്ല ഭയങ്കര നല്ല സ്ഥലമാണ്. അതായത് പറഞ്ഞ പോലെ ചുറ്റുപാട് പാടാണ്. പിന്നെ അതുപോലെ തന്നെ തെങ്ങും തോപ്പ് കഴുകും തോപ്പ് അടുത്ത കുറച്ച് വീടുകളുണ്ട്. എടുത്തുരുത്ത് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ വാക്കിൻ്റെ പ്രയോഗം തെറ്റാണോ ശരിയാണോ എന്നറിയില്ല. എന്തായാലും ഇവിടെ കാട്ടുപന്നിനെയൊക്കെ കണ്ടു പറഞ്ഞു. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നത് കേട്ടോ. കാട്ടുപന്നിയും ഉള്ളപന്നിയൊക്കെ ഇവിടെ ഉണ്ട്. നിന്നാലൊരു വ്ളോഗ് കൂട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ പലാട്ടുമുറിക്കാരെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്ളോഗും പിന്നെ അനുബന്ധ പലാട്ടുമുറിനെ പറ്റി ഒരുപാട് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ള അതിൻ്റെ ഒരു എന്തായാലും എനിക്ക് നഷ്ടമല്ല. കാരണം അടിപൊളി കാറ്റ് ഇവിടെ ഒരു വായല്ലൊരു ചെറിയ കിട്ടുന്നുണ്ടെങ്കിൽ ഓർമ്മങ്ങളത് അറിയില്ല. ഇവിടെ ഒക്കെ നോക്കിയറിയാം. വന്നിട്ട് എല്ലാ ഇളകണ സൗണ്ടൊക്കെ ഉണ്ടാവും. കാറ്റിൻ്റെ ഒറ്റ പ്രശ്നം കാരണമാണ് സൗണ്ട് ഇത്ര ക്ലാരിറ്റി ഇല്ലാത്തിട്ടുണ്ടാവും. എന്തായാലും കുഴപ്പമില്ല. വളരെ അടിപൊളി നൈസ് ഏരിയ. ശരിക്കും തോന്നണ ഒന്നും കൂടി ഇപ്പോൾ ഈ കർക്കിടക മാസം കഴിഞ്ഞിട്ടും കഴിയാറായിട്ടും മഴയുടെ ഒരു ചെറിയ കുറവുണ്ടല്ലോ. പക്ഷെ മഴയൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതിലും ഭംഗിയായിരുന്നു തോന്നുന്നുണ്ട്. ഇവിടെ വഞ്ചിയൊക്കെ എടുക്കുന്നുണ്ട്. വഞ്ചി പക്ഷെ അത് ഉപയോഗിക്കണമെന്നില്ല തോന്നുന്നുണ്ട്. ഇപ്പോൾ ഒരു ചെറിയൊരു വഴിയാണ് കാട്ടാമ്പാലിൽ നിന്ന് ചെറുക്കൻ സെൻ്ററിൽ നിന്ന് കാട്ടാമ്പാലിൽ തന്നെയാണ് ഈ പ്രദേശം. അവിടുന്ന് വരണ വഴിക്ക് പലാട്ടുമുറി ഞാൻ പത്ത് ഞാൻ ഈ വഴിക്കൊക്കെ വന്നിട്ടുണ്ട് പെരുന്നാളും പൂരമൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇത്ര വൈഡായിട്ട് ഞാൻ വന്നിട്ടില്ല. നല്ല ദൂരമുണ്ട് കേട്ടോ, കുഴപ്പമില്ലാത്ത ദൂരമുണ്ട്. എത്ര കിലോമീറ്ററാണെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. എന്തായാലും ഇവിടെ വരാൻ പറ്റിയതിലും ഇതുപോലെ ഒരു കാറ്റ് ആസ്വദിക്കാൻ എനിക്ക് അവസരം അല്ലെങ്കിൽ ഒരു ചിന്ത ഉണർത്തി തന്ന പലാട്ടുമുറിക്കാരൻ ബ്ലോഗിനും എൻ്റെ ഹൃദയത്തിൽ നിന്ന് കുറച്ച് സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല, ഇത്ര തന്നെ ഉള്ളു. കൂടുതൽ വർണ്ണിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പലാട്ടുമുറിക്കാരൻ ബ്ലോഗ് കണ്ട കൂടുതൽ മനസ്സിലാക്കാവുന്നുള്ളു. എൻ്റെ ഉദ്ദേശം അത്ര മാത്രമല്ല, ഒരു ദേശത്തിൻ്റെ ഇത്രയും പ്രൗഢമായിട്ട് പറയാൻ ഏതൊരു വ്യക്തി കാണിക്കുന്നുണ്ടെങ്കിലും ആ സ്ഥലം പോയി ഒന്ന് കണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളൊരു ഒറ്റ ഉദ്ദേശം മാത്രമല്ലോ. എത്ര കണ്ട് ക്ലിയർ ഉണ്ട് എന്നുള്ള കാര്യം എനിക്കറിയില്ല. എനിക്ക് കാണാം ദോസ്തം. പലാട്ടുമുറിക്കടവ് കട്ടകാമ്പാൽ.